കേരളത്തിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയും ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസും എൽ ഡി എഫിനൊപ്പമാണ്. പക്ഷെ കേരളത്തിന് പുറത്ത് ചെറിയ മാറ്റമുണ്ട്. ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിലാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും സ്ഥാനം. ബി ജെ പിക്കൊപ്പം കൂട്ടുകൂടിയ ദേശീയ നേതാക്കളുടെ നിലപാടിനെ തള്ളിപ്പറഞ്ഞെങ്കിലും ജനതാദൾ സെക്യുലർ എന്ന പേരും പാർട്ടി ചിഹ്നവുമാണ് കേരള ഘടകത്തെ പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് കാരണമാക്കുന്നത്. ഘടകകക്ഷികളിൽ എൽ ഡി എഫിൽ മന്ത്രിസ്ഥാനം കിട്ടാതെ പോയ ഏകയാൾ രാഷ്ട്രീയ ജനതാദളിലെ കെ പി മോഹനാണ്. നരേന്ദ്രമോദി സർക്കാരിൽ ഇപ്പോൾ മന്ത്രിയായി വന്നിട്ടുള്ള കുമാരസ്വാമിയുടെ പാർട്ടിയാണ് ജനതാദൾ സെക്യുലർ. ആ ജനതാദൾ സെക്യുലറിന്റെ പ്രതിനിധിയായ കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിൽ തുടരുന്നു. ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അഭിഹിത ബന്ധത്തിന്റെ പാലമായിട്ടാണ് കുറെ നാളുകളായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നണിക്കുള്ളിലും കേരള ഘടകത്തിന്റെ നിലപാടിനെതിരെ അമർശമുണ്ട്. മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ലയിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലും അതിനുള്ള വഴി അടഞ്ഞു. ജോസ് തെറ്റയിലിനെ പ്രസിഡന്റാക്കി പുതിയ പാർട്ടി രൂപീകരിച്ച് അതിലേക്ക് ലയിക്കാനാണ് നിലവിലെ തീരുമാനം. എൻ ഡി എയിലെ പാർട്ടികളുടെ കൂടുമാറ്റത്തെ ശക്തമായി വിമർശിക്കുന്ന സി പി എം മുന്നണിക്കുള്ളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്നില്ല. ജനതാദൾ സെക്യുലറായി എൽ ഡി എഫിൽ തുടർന്നാൽ ദേശീയ തലത്തിൽ ജെ ഡി എസ് എടുക്കുന്ന തീരുമാനങ്ങൾക്കും എത്തിച്ചേരുന്ന വിവാദങ്ങൾക്കും എൽ ഡി എഫ് മറുപടി പറയേണ്ടി വരും. എ കെ സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.